ഹലോ ബോസേ, ഒരു മിനിറ്റ് അടക്ക്. ഞങ്ങളെ ഇവിടെ അടുത്ത സ്റ്റേഷൻ നാ. ഞാൻ രാധാകൃഷ്ണൻ, ഇത് കോൺസ്റ്റബിൾ കുട്ടമ്പിള്ള. എടോ, ഞാൻ പിന്നെ ഡിസ്ട്രിക്ട് കളക്ടർ എന്ന് പറഞ്ഞോളൂ. വേണ്ട വേണ്ട, നിന്നെ കാണാൻ അത്ര ലുക്കില്ല. തന്നെ ഞാനൊന്ന് പോയിക്കോട്ടെ എന്നാല്. അങ്ങനെ പോവാടോ, തന്നെ ഇവിടെ പിടിച്ചേ. ഈ പേപ്പറൊന്നും വായിക്കില്ലടോ. ഞാൻ പേപ്പറും ടി വിയൊക്കെ വായിക്കാറുണ്ട്. പേപ്പറും ടി വി വായിക്കുന്ന ആളുടെ മാസ്ക് ആട്ടെ, മാസ്ക് ഒന്നും കാണില്ലല്ലോ. എടേ, അത് മാസ്ക് എന്താടോ, ഒന്ന് സ്റ്റേഷനിലേക്ക് എടുക്കണോ? അല്ല സാർ, എന്റെ വീട് ഇവിടെ തൊട്ടടുത്താണ്. മാസ്ക് ഇല്ലേ, ഫൈൻ ഉണ്ട്, അതറിയാം നിങ്ങൾക്ക്. ആ 500 ഫൈൻ ഇട്, ഫൈൻ ഇട്. 2500 ഫൈൻ ഇട്, ഫൈൻ ഇട്. എന്തായാലും ഇപ്പൊ ഒന്നുമില്ല സാറെ, ഞാൻ ഒരു സാധാരണക്കാരനാണ്. ഓഹോ, സാധാരണക്കാരന്റെ കയ്യിൽ കാശ് ഉണ്ടാവില്ല. ഒന്നുമില്ല. വെറുതെ പറയല്ലടോ, സത്യായിട്ട് എനിക്ക് കോവിഡ് പോസിറ്റീവാ. ഞാൻ ദൗതി കാണിക്കണം. കൂടെ പോരാത്, യോ സാനിറ്റൈസർ കോപ്പ്, യോ എന്റെ ഭാര്യയും കുട്ടികളും. ടാ, എനിക്ക് ഏറ്റവും കോവിഡ് വന്ന് ചത്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്പന്റെ അലമാരിലുള്ള ബ്ലാക്ക് ഡോഗ് 1 ലിറ്റർ വിസ്കി അതൊക്കെ നീ നിന്റെ കൈ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ ഞാൻ പ്രയതാണെന്ന് വിചാരിക്കണം. നിന്റെ ഒന്ന് ഞാൻ കൊണ്ടിരിക്കും. ഹലോ, ഇവിടെ പോരെ, എനിക്ക് കോവിഡ് ഒന്നുമില്ല. പിന്നെ എനിക്ക് കോവിഡ് ഒന്നുമില്ല. പിന്നെ ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരാണ്. പിന്നെ ഞാൻ എനിക്ക് കോവിഡാന്ന് പറഞ്ഞപ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും അകലം പാലിച്ചില്ലേ, മാസ്ക് ഇട്ടില്ലേ, സാനിറ്റൈസർ ഉപയോഗിച്ച്, പിന്നെ ഈ തുണിൻ്റെ മാസ്ക് ഒന്നല്ല ഉപയോഗിക്കേണ്ടത്. ഇതൊക്കെ ആദ്യം നിങ്ങൾ പാലിക്കുക വെച്ചാൽ എത്ര മരണത്തിൽ നമുക്ക് ഒഴിവാകാം. ഇതൊക്കെ നിങ്ങളൊക്കെ ഉണ്ടല്ലോ, ആദ്യം നിങ്ങൾ പാലിക്കുമ്പോൾ നിങ്ങളെ വീട്ടുകാരെയും കാണാം, കുടുംബക്കാരെയും കാണാം, കൂട്ടക്കാരെയും കാണാം, എല്ലാവരെയും കാണാം. ഇതൊക്കെ നിങ്ങൾക്കറിയാം, പക്ഷെ ഇതൊന്നും നിങ്ങൾ പാലിക്കില്ല. ഇതൊക്കെ പാലിച്ചു കഴിഞ്ഞാൽ ഈ കോവിഡ് മഹാമാരി നിങ്ങൾക്ക് രക്ഷപ്പെടാം, എല്ലാവർക്കും രക്ഷപ്പെടാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് പാലിക്കുക, ജാഗ്രത ആയിരിക്കുക. ഇതിൻ്റെ ഒരു അപേക്ഷയാണ്. അപ്പോൾ ഓക്കെ അല്ലേ? പെർഫെക്റ്റ്, ഓക്കെ.